വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്യവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു, പുസ്തക ചുരുൾ ചുരുട്ടുന്ന പോലെ ആകാശം മാറിയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പെയ്യാൻ പോകുന്നു. ആകാശത്തിൽ നമ്മളെ മഴ, ആസിഡ് മഴ. ഇപ്പൊ നിങ്ങൾ കണ്ടു കൊച്ചി ബ്രഹ്മപുരം കത്തി, അതിന്റെ ബാക്കി നെയ്യാറ്റിങ്കര പെയ്യാൻ പോകുന്നു. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, ബാക്കി നാളെ രാത്രി റഷ്യ ഉക്രൈനിലേക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വരാൻ പോകുന്ന ഒരു രക്തമഴ ബൈബിളിനകത്ത് ഏറ്റവും ക്ലിയർ. 9-7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു. 1 അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഹിർ, 4 റഷ്യയിലെ താഷ്കണ്ട്, 5 പാകിസ്ഥാനിലെ പെഷവാർ, 6 പിന്നെ ചൈനയിലെ ബോബി, 7 ഇൻഡസ്ട്രിയിലെ രാജസ്ഥാനിലെ ടാർ, ISRO തിരുവനന്തപുരം ഡാ റിപ്പോർട്ട് തരുന്നു. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു മലയാളം. ആറയൂർ ചർച്ച് ഗ്രൗണ്ടിൽ പഴയ കാലത്ത് ഒരു പടക്കത്തിനകത്ത് തിരികൂടെ കത്തിച്ചാൽ ആകാശത്തിലേക്ക് പടക്കം പോകും, ചിരട്ട താഴെ വീഴും. ആറ്റം പൊട്ടിച്ച മണൽ എവിടെ? സയൻസ് ഞെട്ടുന്നോ? പറയാം, ആകാശത്തിൽ ഒന്നാമത്തെ തട്ട സ്റ്റാറ്റോസ്ഫിയർ. ആ സ്റ്റാറ്റോസ്ഫിയറിനകത്ത് ശ്രദ്ധയോടെ ഇരിക്കണം. രണ്ട് കാര്യമുണ്ട്, ഒന്ന് സൾഫർ, ഫോസ്ഫറസ് ഈ മണലൂടെ കയറി. അതിന് സയൻസ് പഠിക്കുന്ന ജോഗ്രഫി ടീച്ചേഴ്സ് ഇവിടെ സ്കൂളുകളുണ്ട്. അതിന്റെ പേരാ റൈഡോൺ. ദ ത്രീ മിക്സിംഗ് കോമ്പിനേഷൻ, നമ്പർ 1 സൾഫർ, നമ്പർ 2 സാൻഡ്, നമ്പർ 3 ഫോസ്ഫറസ്. അങ്ങനെ ചെയ്താൽ ഇവിടെ രക്തമഴ പെയ്യാൻ പോകുന്നു. പറയാം, നമ്മുടെ ഫെയ്ത്തോ ഇതൊരു വീടാന്ന് സങ്കല്പിക്കുക. ഇവിടുത്തെ ഒരു ഈ വീട്ടിൽ ഒരു ചെറുപ്പക്കാരന്, ചെറുപ്പക്കാരി, അവർ വിദേശ രാജ്യത്താണ്. ഇതുപോലെ 4 തെങ്ങ് വളർന്ന് കിടന്നയാ, 2 വർഷം അവരിവിടെ ഇല്ലായിരുന്നു. ഇവരീ വീട്ടിൽ വന്നു, ടെറസയെ നോക്കിയപ്പം ഓല മടല് എല്ലാം കരിഞ്ഞു കിടക്കുക. നാടൻ മലയാളം. അയൽ വീട്ടുകാരോട് ചോദിച്ചു, പൈപ്പ് വലിക്കാൻ പറഞ്ഞു, നല്ലോണം മേളി ക്ലീൻ ചെയ്തു. താഴേന്ന് പോയത് നല്ല വെള്ളം, പക്ഷേ മേളിയിൽ നിന്നിറങ്ങിയത് കറുത്ത വെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 5 കൊല്ലം മുമ്പ് ഞാൻ നെയ്യാറ്റിങ്കര പറഞ്ഞു, ആസിഡ് മഴ പെയ്യും, ആസിഡ് മഴ പെയ്യും. നാട്ടുകാർ ചിരിച്ചുകൊണ്ടിരുന്നു, എൻ്റെ തലയ്ക്കെന്തോ പിരിപോയതാന്ന്. ഇപ്പൊ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് കത്തി. 13-ാം ദിവസം കഴിഞ്ഞപ്പോൾ ചൂട് ആകാശത്തിലെ കയറിയപ്പോൾ കൊച്ചിയിൽ പെയ്തു അമ്ലമഴ. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ ബൈബിളിലോട്ട് വായിക്കാം. അതുകൊണ്ട് പറഞ്ഞ ഞാൻ ഈ അടുത്ത സമയം ഏതോ യൂട്യൂബിൽ കേട്ടിട്ട് കോഴഞ്ചേരിക്കാരി ഒരു അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറയുക, പാസ്റ്ററെ 8 വർഷം മുമ്പ് ഞാൻ ഈ പ്രസംഗം കേട്ടായിരുന്നേ, ഞാൻ ഫ്ലാറ്റ് ആവിയല്ലായിരുന്നു. സന്തോഷമില്ലല്ലോ. സ്തോത്രം. കോഴഞ്ചേരിയിൽ നിന്ന് വിറ്റുപറക്കി കൊച്ചി ഫ്ളാറ്റിൽ കയറാൻ പോയി. ഇപ്പം കുടിക്കാനും വെള്ളമില്ല, അമ്ലമഴ. സ്തോത്രം. അതുകൊണ്ട് ആറയൂരും കൊറ്റാമത്തും ഉദയങ്കുളങ്ങരെ കിടക്കുന്ന ചേട്ടന്മാരോട് പറയുന്നത്, ഫ്ളാറ്റിൽ കയറാൻ പോവല്ലേ, ഫ്ളാറ്റായി പോകും, സന്തോഷമില്ലല്ലോ. ഇവിടെ കാണും നിന്ന് മരച്ചീനിയൊക്കെ കഴിച്ച് അല്ലേലും ഈ പാടിയാൽ മതി. സ്തോത്രം. അതുകൊണ്ട് ശംഖുമുഖത്ത് ഫ്ളാറ്റ് മേടിക്കാൻ പോയി കര കടലായി, കൊല്ലങ്കോട് മൊത്തം വിഴുങ്ങാൻ പോവുക. 2030 കൊച്ചിയിലെ നല്ലൊരു ഭാഗം വെള്ളം കയറും. ശംഖുമുഖത്ത് പോയ ആരുണ്ട് കര ഉയരുന്നില്ലല്ലോ? ശംഖുമുഖം ആര്? ശംഖുമുഖം അച്ഛനെങ്കിലും കര ഉയർത്തു. സ്തോത്രം. പണ്ടത്തെ ശംഖുമുഖാണ്, പണ്ട് കടലേം കുറച്ചില്ല, ജാവതിയ കള്ളക്കടക്കണ്ണിൽ പാടിയതാ. ഇപ്പൊ അതിലെ കടല കുറയ്ക്കാൻ പോയാൽ അത് തിരമാല കൊണ്ടുപോകും. സ്തോത്രം. അത്രയും കാര്യം. കൊല്ലങ്കോട് എല്ലാം തീരുക. അങ്ങനെയെങ്കിൽ ഫ്ളാറ്റായി പോവും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ യോഗം കഴിഞ്ഞാൽ പോരെ, വരാൻ പോകുന്നു രക്തമഴ. അതിന്റെ സാമ്പിളാ കൊച്ചി പെയ്ത് ആസിഡ് മഴ. ഈ മണലിറങ്ങിയാൽ ഇനി വായിക്കാം, ബൈബിളിനകത്തുണ്ടോ രക്തമഴ? രണ്ട് കാര്യം കൂടെ പറഞ്ഞു തരുന്നതാ. വെളിപ്പാട് പുസ്തകം 16:4 വരാൻ പോകുന്നു ബ്ലഡ് ഡ്രൈവ്, റൈഡോൺ ഡ്രൈവ്, ആറ്റമിക് വാട്ടർ. വായിച്ചാട്ട് കുഞ്ഞെ. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. ദാ കിടക്കുന്ന അതിന്റെ പേരാ മഴ. നദികളിലും നീരുറവകളിലും ഒഴിക്കുന്ന വെള്ളത്തിന്റെ പേരാ മഴ. അതിന്റെ അർത്ഥം നിങ്ങളുടെ കിണറ്റിനകത്ത് പെയ്യുന്ന മഴ അങ്ങോട്ട് കിണറ്റിലിറങ്ങും. അതുപോലെ പുരേണത്തിൽ ഇറങ്ങിയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന കിണറ്റിലെ വെള്ളം, നെയ്യാറിലെ വെള്ളം എവിടെ എവിടുന്ന വരുന്ന നെയ്യാറ്? വരുന്നത് പന്ത, തേക്കുപാറ, ആടുവല്ലി. അതിൻ്റെ അപ്പുറത്ത് അഗസ്ത്യാർമലയെന്നാണ് നെയ്യാറിറങ്ങുന്നത്. സ്തോത്രം. അരുവിക്കര. ഇവിടെയെല്ലാം ഈ മഴ പെയ്താൽ ഇവിടുത്തെ നദികളിലും വീട്ടിലെ കിണറ്റിനകത്ത് വരാൻ പോകുന്നത് രക്തവെള്ളം. അടുത്തത് ആ വെള്ളം വായിച്ചോട്ടെ മോളെ. മതി. ഇതിന്റെ പേരാ ബ്ലഡ് ഡ്രൈൻ, സയന്റിഫിക് റൈഡോൺ ഡ്രൈൻ. ഇതാ കൊച്ചി പഴ പെയ്തപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെ വരെ കലഹം. ഇനി വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. ദാ വരുന്ന സോമാലിയ ജലദുരന്തം. പ്രകൃതിക്ക് പറ്റിയാൽ
2017 സോമാലിയയിൽ പെയ്തു മക്കളെ രക്തമഴ, 2018 ശ്രീലങ്കയിൽ പെയ്തു രക്തമഴ. സാജു ചാത്തന്നൂരല്ല, 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി മൻ കി ബാത്ത് രാവിലെ 9:30 കോവിഡ് നമ്പട്ട് പറഞ്ഞു, തോടീ സി ദേർ ബാദ് ഇന്ത്യ കോ ജോ ഭാഗർ കി കിനോറോ മേ ഭായോ ബഹനോ എസ് സി ഖബർ സുന്നോ ആയേഗാ കൂൻ കാ ബാരിഷ് രക്തമഴ. മോഡി സാറ് 2019 പറയുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കൊത്തിവലിക്കുന്ന കഴുകന്റെ നടുവിൽ, അസ്ഥി കഷ്ണങ്ങളുടെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോ ഉയരത്തിൽ നിന്നുള്ള പ്രവചനമെങ്കിൽ ഇവിടെ രക്തമഴ പെയ്യുമെന്ന് പറഞ്ഞത് കൊച്ചിയിൽ പെയ്തെങ്കിൽ ഇന്ന് രാത്രി 6:00 ദൈവമക്കൾ പറയണ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിനെ വരച്ചു കാണിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 4 സയൻസ് തീർന്നു. ഇതൊക്കെ പത്രത്തിൽ വായിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, രക്തമഴ പെയ്യത്തില്ലേ? പെയ്യാൻ പോവാ. നിങ്ങളുടെ വീട്ടിൽ കിണറ്റിലെ വെള്ളമില്ലയോ? രാവിലെ അമ്മാമ അച്ഛന് കാപ്പി ഇടുന്നത് വണ്ടി കൊണ്ടുവരുന്ന വെള്ളമാണോ? രാത്രി രക്തമഴ പെയ്താൽ കേൾക്കണം, 6:00 ചിന്നമ്മാമ അച്ഛന് കാപ്പി ഇടാൻ പോകുന്നത് കിണറ്റിലെ വെള്ളം. 7:30 ഇതാ നമ്മുടെ കുഞ്ഞുങ്ങൾ പരശുവയ്ക്കാൽ തോടിനകത്ത് കൊണ്ടുവിടാം, അവരെ കുളിപ്പിക്കാം. മഴ പെയ്താൽ രക്തവെള്ളം, അവിടെ രക്തവെള്ളം കണ്ട് 9:30 വിചാരിക്കാം പാറശാലയോട്ട് പോവാം, അവിടുത്തെ നദിയിലിറങ്ങാം, ബ്രാലിമൂട്ടി ഇറങ്ങാം, അവിടെ രക്തവെള്ളം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം, തല കഴുകുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയ ദൈവമക്കളുടെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്. ആ വെള്ളം ഞങ്ങളുടെ അടുപ്പിൽ കാപ്പിയിടുന്നതിന് മുമ്പ്, ആ വെള്ളം ഞങ്ങളുടെ മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ വെള്ളം ഞങ്ങളുടെ വസ്ത്രം കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്ക് ഒരു പടയാള് യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തം ഒഴുകിയെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. 6:00 കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവാ. 6:00 ഞങ്ങളെ കേൾക്കുന്ന മക്കളെ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാ. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ദ ഫസ്റ്റ് ഡേ ആർ യു ഹേർഡ് ദ ജീസസ് വേർഡ്സ് സ്റ്റേയിങ് ഇൻ യുവർ ഹൗസ് ഇൻ യുവർ വെഹിക്കിൾ ഇൻ ഔട്ട് ഓഫ് ദ കോമ്പൗണ്ട് അറ്റ് എനിവയർ യു സിറ്റിംഗ് മകനെ മകളെ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. 4 സംഭവം ഇവിടെ പെയ്തിറങ്ങാൻ പോകുന്നു, രക്തമഴ. 5 കാര്യം വായിക്ക മക്കളെ. എല്ലാ മലയും ദീപം, വെളിപ്പാട് പുസ്തകം 6:14-15 വാക്യങ്ങൾ. വെളിപ്പാട് 6:14-15 സകല മലയും പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഈ വാക്യമല്ലോ കേട്ടോ കുഞ്ഞു വായിക്കുന്നേ. പണ്ട് തന്നെ വെച്ച ഒരു ഐറ്റേ ജംഗ്ഷൻ, ഇവിടെ എല്ലാം ഞാൻ കിടന്ന് നെഞ്ചു കയറിയതാ. അന്ന് എൻ്റെ കൂടെ വായിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പാടിയ പാട്ടുണ്ട്, ആകാശം മാറും ഭൂതലവും മാറും, ആദ്യ മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഞങ്ങൾ പാടിയപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ വെറുതെ ആണ്, ഇപ്പൊ കാര്യം റെഡിയായി കണ്ടോ? പുസ്തക ചുരുൾ ചുട്ടുന്ന പോലെ ആകാശം മാറും. അടുത്ത വാക്ക്, എല്ലാ മലയും ദീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അവിടെ ഒരു ബ്രേക്ക് ഡൗൺ. ബൈബിളുള്ള ചെറുപ്പക്കാർ നോട്ട് ചെയ്യ്, പണ്ട് പ്രസംഗിച്ചാ പറയും പാസ്റ്റർ പറയുന്നത്, കോവിഡ് കാലത്ത് കവളപ്പാറ പുത്തുമല കരമുയരുന്നില്ലല്ലോ, നിലമ്പൂർ മിണ്ടുന്നില്ല, കരമുയർത്ത ചായ മലയും ദീപും. 2 ഇടുക്കി പെട്ടിമുടി ദുരന്തം. 3 മുണ്ടക്കയം കൂട്ടിക്കൽ ദുരന്തം. എന്തിനാ ഇന്ന് രാത്രി ശ്വാസം മുട്ടി ഞാൻ പറയുന്നത്? കഴിഞ്ഞ ഫെബ്രുവരിയിലെ തുർക്കി 60,000 പേർ മല കമർഗോഷ്. കാര്യം റെഡിയായോ അച്ഛ? ഈ തലമുറ കർത്താവ് വരുമോ? മലയും ദ്വീപും. ഇന്ത്യക്ക് ഒരു സുന്ദരിയുണ്ട്, സുന്ദരി കാവ്യമാധവനല്ല, ആൻഡമാൻ നിക്കോബാർ. കേട്ട വല്ലവരും ഉണ്ടോ? ഇന്ത്യയുടെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ. അത് 2 അടി താഴ്ന്നു സുനാമി. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത്.
ഇവിടുത്തെ മുതലമച്ചർ നേതാക്കന്മാരെല്ലാം ഓടാൻ പോവുക. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ, അടുത്ത വാക്ക്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എല്ലാം നിലവിളിക്കുമെന്ന് വായിക്കാം. ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും. മതി, അവിടെ നിൽക്കട്ടെ. എല്ലാവരും പ്രകൃതി ദുരന്തം കണ്ട രക്ഷയില്ല. പറയാം, ഇവിടെ ഒരു പ്രളയം വന്ന് ഓക്കി റാന്നിയിൽ എം എൽ എ രാജു അബ്രഹാം സാർ കെട്ടിടത്തിന്റെ മേളിൽ ഇരുന്ന് നിലവിളിച്ചു. ക്രൈസ്ത ലോഡ് കർത്താവിനല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ വരാൻ റാന്നിക്കാർ എന്തൊരു കയ്യടിയായിരുന്നു സ്തോത്രം. അതിനുശേഷം അടുത്തത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ എവിടെ ഇരുന്നെന്ന് അറിയാമോ? വടക്കൻ പരവൂരി ഇരുന്ന് സ്കൂളിന്റെ മേളിൽ ഇരുന്ന് നിലവിളിയാ, പരവൂര് മുങ്ങാൻ പോന്നെന്ന്. രക്ഷയില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി എവിടുന്ന് വന്നു? മംഗലാപുരത്ത് വന്ന്. രക്ഷയില്ല. ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്ത പൂയലടിച്ചത് ഓക്കി. അന്ന് പിണറായി വിജയൻ സാർ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് പത്രം വായിച്ച എത്ര പേരുണ്ട്? ജനമിളകിയില്ലേ? അന്ന് മനോജ് അബ്രഹാം സാർ ഉണ്ടായോണ്ട പിണറായി വിജയൻ സാർ രക്ഷപ്പെട്ടത് വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന്. ഈ നേതാക്കന്മാരെല്ലാം ഇളകും പ്രകൃതി ദുരന്തത്തെ. പ്രകൃതി കലിതുള്ളിയാൽ അവരെവിടെ ചെല്ലുമെന്നറിയാമോ? നേതാക്കന്മാരെല്ലാം അവർ ആത്മഹത്യത്തില്ല, സിംഹാസനങ്ങൾ വിടും. അവരെവിടെ ചെല്ലു? പാറകളോടും മലകളോടും. നാട്ടുകാർ കേക്കട്ടെ, വായിരെ. ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ധീരാറായി വായിക്കാം. പവർച്ചെന്ന് ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും. അമ്പൂരി ഉരുൾ പൊട്ടിയതുപോലെ എവിടെ ചെല്ലും? പെരുങ്കടവിളെ ആലത്തൂരും ചെന്നിട്ട് മാമ്പഴക്കരയിൽ ചെന്ന് പാറയുടെ കീഴ് നിൽക്കും. കർത്താവെ ഒന്നിനെ തലയെ തള്ളിയിട്ടേക്കണം സ്തോത്രം. ആ തലയെ തള്ളിയിട്ട് കഴിഞ്ഞാൽ മേളിൽ ചെല്ലുമ്പോ ന്യായവിധിയില്ല. കാര്യം ഇത് അപകട മരണ, അല്ലാതെ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ സീരിയൽ തുടങ്ങുന്നതേ ഉള്ളു. അതുകൊണ്ട് മലകളോട് പാറകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ. വായിച്ചിട്ടടുത്തത് സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപ ദിവസം വരാറായി. സിംഹാസനത്തിലിരിക്കുന്നവന്റെ കോപം തട്ടാതെ വണ്ണം മലകളോടും പാറകളോടും ചെന്ന് ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് ഇവിടുത്തെ നേതാക്കൾ കസേര വിട്ട് ഓടുമ്പോൾ ഇന്ന് രാത്രി കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറയും, ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയരുന്നില്ലല്ലോ, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാന പ്രഭുവായി നമ്മുടെ രാജാവ് വരാറായി. തീർന്നില്ല. അടുത്തത്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും. പെന്തിക്കൂസാരെ കരമുയരുന്നില്ലല്ലോ, ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു സി എസ് ഐയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, പെന്തിക്കൂസിന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഈ രാത്രി ആറയൂരിൽ പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒന്നേ കാലില്ല, ഒന്നരയില്ല, രണ്ടില്ല, ഏകനാമം യേശുവിന്റെ നാമം. ഈ ആദ്യ രാത്രി വ്യാഴാഴ്ച ആര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തയ്യാറുണ്ട്? നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി രണ്ട് കാര്യം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താൻ പോവുക. ഇന്ന് രാത്രി സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. സജു ചാത്തൻ്റെ ഒരല്ല പറഞ്ഞത്, പറഞ്ഞത് ആരാന്നറിയാമോ? നിങ്ങളോട് പറഞ്ഞു തരാം. ഇന്ന് അമേരിക്കയിലെ ബെർക്കലി ക്യാമ്പസിൽ സൂര്യനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, പേരെ ഫ്രാങ്കിൽ. ആ വല്യപ്പ 85 വയസ്സ്. അദ്ദേഹം പറയുക, സൂര്യൻ താമസം വിന ഉറങ്ങാൻ പോകുന്നു. തീർന്നില്ല. ചെറുപ്പക്കാരെല്ലാം കേക്ക്, ഇത് കഥാപ്രസംഗമല്ല, കേക്ക്. ഐ എസ് ആറോടെ ചെയർമാൻ വന്നുടനെ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, കേരള കൗമുദി എല്ലാത്തിലും അഭിമുഖം. പേര് ആലപ്പുഴക്കാരൻ ഇ എസ് സോമദാസ് സാർ, നല്ല നായർ കുടുംബത്തിൽ പറഞ്ഞ തൻ്റെ ഇടമുള്ള. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ബൈബിളൊക്കെ ശരിയാ, മനുഷ്യൻ ഭൂമിയിൽ ഇനി അധിക കാലം നിൽക്കാൻ പറ്റത്തില്ല, അന്യഗ്രഹങ്ങൾ തേടിപ്പോണം. പറഞ്ഞത് ഞങ്ങളല്ല, ഐ എസ് ആർഒ ചെയർമാൻ. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട് 4, മനുഷ്യ
നീ കടുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി ഇളക്കുമെങ്കിൽ കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ കടുകൾ പ്രാപിച്ച ആട്ടൻകുട്ടിയും രക്തത്താൽ കടുകൾ പ്രാപിച്ച കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങളുടെ ഹൃദയം കലങ്ങത്തില്ല, ഈ ദൈവത്തിൽ വിശ്വസിപ്പ്, എന്നിലും വിശ്വസിപ്പ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. ഗലീല പുരുഷന്മാരെ, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് അപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോയി യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി മലാക്കി 4:2 ഈ സൂര്യൻ ഉറങ്ങുമോ? ആലപ്പുഴ സോമനാഥാറ് അതുപോലെ തന്നെ സ്തോത്രം. നമ്മുടെ അമേരിക്കയിലെ ഫ്രാങ്കയിലും പറയുന്നു ഈ സൂര്യൻ ഉറങ്ങോ. എന്നാൽ നമ്മുടെ പ്രത്യാശ വൈക്കം പോലെ മലാക്കി പ്രവചനം 4:2 എൻ്റെ നാമത്തെ വായിച്ചട്ടെ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന 6 ദൈവമക്കൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. അടുത്തത് നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആ മതി, നിങ്ങള് ശവപ്പെട്ടി കേറത്തില്ല, നിങ്ങളെ മൂക്കി പഞ്ഞി വെക്കത്തില്ല, നിങ്ങളുടെ ഡെഡ് ബോഡി മോർച്ചറി വെക്കത്തില്ല. ഏലിയാവ് യോർദാനക്കര ചെന്നപ്പോൾ അവനെ എതിരേൽക്കാൻ രഥങ്ങൾ വന്നതുപോലെ ഈ തലമുറയിൽ നീതി സൂര്യൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി അപ്പച്ചാമ്മച്ചി, ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ മധ്യാകാശത്തിൽ വരും. ഇനി അടുത്ത തെളിവൂടെ ഞാൻ വാക്യം വായിപ്പിക്കുന്ന നിങ്ങൾ പഠിക്കണത് രണ്ട് വാക്യം കൊണ്ട് നിർത്താൻ പോവാ. ഈ തലമുറയിൽ കർത്താവ് വരുമോ? അയൽ വീട്ടുകാരോട് നാളെ ഈ വാക്യം വായിച്ച് കേൾപ്പിക്കണം. വേറെ ഒന്നും വേണ്ട. വായിക്കാം എസ്.കെ.എൽ പ്രവചനം 14:21 22 വാക്യങ്ങൾ വായിച്ചാട്ട് കുഞ്ഞെ. എസ്.കെ.എൽ 14:21-22 അവസാനിപ്പിക്കാം. ഇത് കേട്ടിട്ട് നിങ്ങളുടെ കൈ ഉയർത്തണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യനെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് ആറ്റമായുധം. വാളിന്റെ പേരാ ആറ്റം പൊട്ടും, എല്ലായിടത്തും പൊട്ടാൻ പോവാ. അടുത്തത് ക്ഷാമം. ഇതെല്ലാം ആറയൂർ കണ്ടില്ലേ? അടുത്തത് ദുഷ്ടമൃഗം. ദുഷ്ടമൃഗം എവിടെ ഇറങ്ങി? ഇവിടെ വനമില്ലാത്തോണ്ട് ഇടുക്കി 2 ചേട്ടന്മാരിറങ്ങി. അമ്മാമേ അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ കര ഉയരുന്നില്ലല്ലോ ചായ സ്തോത്രം. ഒരുത്തൻ റേഷൻ കട മൊത്തവും മറ്റവൻ ചക്ക മൊത്തവും കൊണ്ടുവന്നു സ്തോത്രം. റാന്നി പോണം, ഏജിക്കാർ റാന്നി ചോര് വിളി. നമ്മളവിടെ പ്രസംഗിച്ചതാ റാന്നിയിൽ ഏജ് പഴവങ്ങാടി ടൗണ് മൊത്തവും കിടന്ന് ഞാൻ നെഞ്ചു കീറിയതാ. അവിടെ ഒറ്റ തെങ്ങിനകത്ത് തേങ്ങയില്ല, നമ്മുടെ അനിയൻ കൊരങ്ങം വന്ന് കൊണ്ടുപോയെന്ന് സന്തോഷമില്ലല്ലോ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പന്നി ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റ വാഴക്കൊലയില്ല, എല്ലാം കൊണ്ടുപോയി മരച്ചീനി സ്തോത്രം. സുൽത്താൻ ബത്തേരി ഏജിയുടെ കൺവെൻഷൻ ചെയ്യാൻ പോയി, അവിടുത്തെ കൗൺസിലർ പറഞ്ഞു ഞാൻ പന്നി ഒന്ന് നോക്കട്ടെ എന്ന്. കൗൺസിലർ പന്നിയെ തേടിപ്പോയി, പന്നി ഒറ്റയടി, പുള്ളി ഇപ്പം മെഡിക്കൽ കോളേജ് കിടപ്പുണ്ട് സ്തോത്രം. കാട്ടുമൃഗങ്ങൾ, അന്ത്യകാലത്ത് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, കടുവ, എല്ലാം ഇതുപോലൊരു കാലം ഉണ്ടായിട്ടുണ്ടോ അച്ഛാ? എല്ലാ വാർത്തയിലും പറയത്തില്ലേ ഒരു കൊമ്പൻ്റെ കാര്യം? 4 കണ്ടില്ലേ? വാൾ, ശാപം, കാട്ടുമൃഗം. അടുത്ത വായിച്ചാണ് മോളെ. മഹാമാരി എന്നിങ്ങനെ അനന്തകരമായ ന്യായവിധികൾ. മാസ്കും കത്തിച്ച് സാനിറ്റൈസർ മണ്ണെണ്ണയ്ക്ക് ഒഴിച്ച ചിന്നമ്മാമേ ഇതെല്ലാം എടുത്തോ വരുന്നു സ്തോത്രം. പാതന സാന്ദ്രപ്പെട് മാസ്ക് എല്ലാം പുറത്ത് കത്തിച്ച് മണ്ണെണ്ണയ്ക്ക് പറ സാനിറ്റൈസർ അടുപ്പിൽ ഒഴിച്ച് സ്തോത്രം. കത്തട്ടെന്ന് വിചാരിച്ച് ഇതെല്ലാം തിരിച്ചെടുക്കും. ഇത് തുടക്കം മാത്രം മഹാമാരി. ഇത് 4 കണ്ടാൽ വായിച്ചാട്ട് മോളെ. ന്യായവിധികൾ 4 കൂടി അയച്ചാലോ? ആറയൂർ ഇത് 4 കണ്ടെങ്കിൽ ഇനി അടുത്ത വാക്യം. എന്നാൽ പുറപ്പെട്ട് പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിച്ചിരിക്കും. ഇന്ന് രാത്രി ആ മക്കളായി ഗ്രൗണ്ടിനകത്തിരിക്കുന്നത് പുറപ്പെട്ട് പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ രക്ഷിത ഗണം കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ തലമുറയിൽ എന്റെ നാഥൻ വരാറായി തീർന്നില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് എന്ത് മാറ്റമുണ്ടാകും? ഒറ്റ വാക്യം കൂടെ മത്തായി 24:29-30 ബൈബിളുള്ളവർ ഇന്ന് നിർത്താം. മത്തായി 24:29-30 വാക്യം വായിച്ചാട്ടെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. ബൈബിൾ അടുത്തത് ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ചന്ദ്രൻ വെട്ടം തരാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. എല്ലാം ക്ലിയറായി മത്തായി വെളിപ്പാട്. നക്ഷത്രം ആകാശത്തുനിന്ന് വീഴും. അടുത്തത് ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും. ആറയൂർ കാണാൻ പോകുന്നു. അപ്പോൾ മനുഷ്യപുത്രന്റെ
അടയാളം മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും ആകാശത്തിൽ വിളങ്ങുമാറയൂരേ അടുത്തത് അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ ആകാശ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും ഈ തലമുറയിൽ നമ്മുടെ നാഥൻ വരാറായി ഇന്ന് രാത്രി ഇത്രയും സയൻസ് അഞ്ച് കാര്യം നിങ്ങളോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യ മണിക്കൂർ രണ്ടായി ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ നാളെ ബാക്കി മത്തായി സുവിശേഷം യെസക്കേൽ സക്കരിയാവ് ഇരമ്യാവ് നേരത്തെ വരിക ഒന്ന് പ്രപഞ്ചത്തിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും വെള്ളം കുടിച്ച് 200 കോടി മരിക്കും മുല്ലപ്പെരിയാർ താമസം പിന്നെ പൊട്ടാൻ പോകുന്നു നാലാമത്തെ സംഭവമായി കൊച്ചിയിൽ അമ്പളമഴ അഞ്ച് നിലമ്പൂരും കവളപ്പാറ പുത്തുമല വെട്ടിമുടി തുർക്കി 60,000 ഒരു രാത്രി മാറിയെങ്കിൽ സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകും നേതാക്കന്മാർ കസേര വിട്ട് മരണത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക് നമ്മുടെ ഭഗത്വാനായ ദൈവം ഈ തലമുറയിൽ വരാറായി അപ്പം ആ നിത്യ വീട്ടിൽ പോകണ്ടേ അവിടെ പോകണമെങ്കിൽ എന്തോ വേണം ഒരു ടിക്കറ്റ് വേണം തിരുവനന്തപുരം തമ്പാനൂർ പോയാൽ 2 ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റ് ഏതാ ഫ്ലാറ്റ് പോവും 10 രൂപ 10 രൂപയുടെ ഫ്ലാറ്റും കൊടുത്താൽ മുംബൈ കന്യാകുമാരി ജയന്തി കയറാൻ പറ്റുമോ അണ്ണാച്ചി കടയിൽ കയറി അരുമയാന പൊങ്കൽ സാപ്പിട്ട് നിൽക്കാം സന്തോഷമില്ലല്ലോ ട്രെയിനിൽ കയറി മുടിയാതെ സ്തോത്രം എന്നാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മേലത്തെ നില കയറി പെങ്കൊച്ചിനൊരു ഫോം പൂരിപ്പിച്ചു കൊടുക്കാം മുംബൈ കന്യാകുമാരി കന്യാകുമാരി നിന്ന് മുംബൈ നിൽക്കുന്ന വണ്ടി കോഴിക്കോടിന് പോകണം 180 രൂപ അടച്ചാൽ മതി എസ്ത്രീ സീറ്റ് നമ്പർ 20 അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത കുഞ്ഞ് ഇങ്ങനെ അനൗൺസ് കേൾക്കുമ്പോൾ ഒന്നേ മൊബൈലിൽ അല്ലെ പ്രിൻ്റ് നോക്കും എൻ്റെ ട്രെയിൻ വരാറായി കല്യാണം ഉറച്ച പെങ്കൊച്ച് ചെറുക്കൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ട് നിൽക്കും അതിൻ്റെ പേരാ രക്ഷയുടെ ബോർഡിംഗ് പാസ് കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികിൽ പട്ടുപോകും എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ നിന്നെ എതിരേൽക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയാം ഈ യോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എൻ്റെ പ്രിയ സ്നേഹിതൻ ഇവിടെ വന്നപ്പോൾ കാൽവറി ക്രൂശീകരണം പറഞ്ഞ ഐസക്ക് കാര്യം പറഞ്ഞ് അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയവും ആഞ്ഞു കത്തി ഇതൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതെങ്കിലും കേട്ടിന്ന് രക്ഷപ്പെടണം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു ഗോൽഗോത്തായിൽ പരമയാഗമായി ചുംബനം തകർത്തു പരമയാഗമായി ഈ ക്രൂശീകരണം പോവുക ആരും പ്രസംഗിക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ പോലും ഇത് പറയുന്നേ ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ആരും ഇത് ചുമക്കത്തില്ല മലയാളം കൊറ്റാമത്ത് വയലിൽ പണിയെടുത്ത കുറേനക്കാരനായ സീമോൻ അവൻ 2 മണിയോടുകൂടി വേലത്തോർത്തുണ്ട് പഴയ തോർത്ത് കേട്ടോണേ നാടൻ ഭാഷ ഈ തോർത്തുമായി ചെറിയ പൈസയായിട്ട് വരിക അവൻ ഇത് ചുമക്കത്തില്ല അവനറിയാം ഇത് ചുമന്നാൽ ഞാൻ ശപിക്കപ്പെട്ടവനാ അവൻ മാറി നിന്നു അടുത്തതെന്താ അന്ന് യേശുവിനെ ക്രൂശിക്കാൻ വരുമ്പോൾ ഒരു പടയാളി ഉണ്ട് അവൻ്റെ പേരാ പെരിട്ടോണിയസ് റോമിൻ്റെ പടയാളി അവൻ്റെ കയ്യിലാ 2 ചൂണ്ട ഇരിക്കുന്നത് ഒന്ന് ഒറ്റ ചൂണ്ടയിൽ 2 വള്ളി ഒന്ന് ഈയക്കട്ടി 2 വാളച്ചൂണ്ട ഇത് വെച്ചാ യേശുവിനെ അടിച്ചത് ആ ചൂണ്ട പൊങ്ങിയത് കണ്ടപ്പോൾ പെരിട്ടോണിയസിൻ്റെ ചാട്ടപാറിനെ ഭയന്ന് കുറേനക്കാരനായ സീമോൻ ക്രൂശിൻ്റെ അറ്റം ചുമന്നു കേൾക്കണം ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇത് ചുമന്നപ്പോൾ യേശു പച്ച പൈൻമരത്തിൻ്റെ കുരിശ് ലംബം തിരച്ചീനം 6 അടി നീളം പൊക്കമുള്ള 35.5 കുറേനക്കാരനായ സീമോൻ ചെറിയവൻ കേൾക്കണേ മക്കളെ യേശുവിൻ്റെ ക്രൂശ് കുറേനക്കാരനായ സീമോൻ ചുമന്നപ്പോൾ ഒരു സംഭവം നടന്നു ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ വാട്ടർ ടാങ്കിൽ നിന്ന് താഴെ വെള്ളമിറങ്ങുന്നത് പോലെ യേശുവിൻ്റെ രക്തം കുറേനക്കാരൻ്റെ ശരീരത്തിൽ ഒഴുകി സ്വർഗത്തിൻ്റെ ക്യാമറ തുറന്നു എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് എടുക്കുന്നത് ആരാ അവൻ്റെ വീടിനെ ഒന്ന് ലൈവ് കാണിക്കാൻ വന്നു ഇന്ന് റെഡ് ബി കാണിക്കുന്ന പോലെ അപ്പം നെയ്യാറ്റിങ്കര പൊൻവിള ഈ ഊരമ്പ് റോഡിൽ ഒരു കുഞ്ഞു വീട് ഒരു 4 സെൻറ്റിൽ ഓലപ്പുര 2 ഉണങ്ങിയ തെങ്ങൻ തൈ നാടൻ ഭാഷ 2 കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുക ആ കുഞ്ഞുങ്ങളാ രൂഫോസും അലക്സാണ്ടറും സ്വർഗം പറഞ്ഞു സീമോൻ്റെ മക്കളല്ലേ പാപി മാറ്റി എഴുതുവാൻ ഇന്ന് രാത്രി വചനം കേൾക്കണം
അമ്മച്ചമാരും അപ്പച്ചന്മാരും ഇതൊക്കെ കേൾക്കണം. ക്രൂശീകരണം ഒക്കെ പറയുന്നത് ശരിയാ. അദ്ദേഹം ഈ ക്രൂശീകരണം കഴിഞ്ഞു, കുറേനക്കാരനായ ശീമോൻ വന്നു, വല്ലാത്തൊരു മണമാ. ആ സമയത്ത് സഹോദരൻ ലൈബോയെ കൊടുത്തു, ലൈബോയെ കൊടുത്ത് ഒരു ഓലപ്പറയാ കുളിക്കാൻ കയറി, നാടൻ ഭാഷ. ഈ കുളിക്കാൻ കയറിയപ്പം കുളിച്ചിട്ട് വന്നപ്പോൾ സഹോദരി പറഞ്ഞു, ചേട്ടാ മണമൊന്നും മാറുന്നില്ല, നിങ്ങൾ നല്ലോണം കുളിച്ചില്ലേ, ഒന്നുകൂടെ കുളിക്കാൻ പറഞ്ഞു. രണ്ടാമത് കുളിക്കാൻ പോയി, കുളിച്ചു, മൂന്നാമത് കയറി കുളിച്ചു, മണം മാറിയില്ല. മൂന്നാമത് കുറേനക്കാരനായ ശീമോൻ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ എത്ര ലൈബോയ് തന്നാലും ഈ മണം മാറത്തില്ല, എന്നും ഞാൻ കയറി വരുന്നത് ചേർന്നകത്തുന്ന. ഇന്ന് രാത്രി അടിയെ പേടിച്ച് പകൽക്കാലം ഒരുവന്റെ ക്രൂശ് ചുമന്ന് അവന്റെ രക്തം എൻ്റെ ശരീരത്തിനകത്തൊഴുകി എത്ര ലൈബോയ് തേച്ചാലും ഈ മണം മാറത്തില്ല. എന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ആ കുടുംബത്തിനകത്തിറങ്ങിയോ. അപ്പച്ച അമ്മച്ചി പറയണം, ഈ പൊന്മള വഴിയരികെ 4 സെന്റി കിടക്കുന്നവൻ്റെ മോൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറാവോ? കരം ഉയരുന്നില്ലല്ലോ. സ്തോത്രം. അവൻ ആരാവും? ഒരുവൻ എന്തോ ലോകത്തിൻ്റെ മിഷണറിയായി രൂപോസ്. ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്ന് രാത്രി കുറേനക്കാരനായ ശീമോന്റെ വീട്ടിൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തി ഇറങ്ങിയോ. അന്ന് അവൻ്റെ തലമുറകളുടെ ഭാവി സ്വർഗം മാറ്റി എഴുതി. ഇന്ന് രാത്രി ചൂടിനെ അവഗണിച്ച് നിങ്ങൾ ഈ നിയമത്തിൻ്റെ പെട്ടകവുമായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. റോമിലൊരു കൺവെൻഷൻ, അപ്പച്ചൻ മരിച്ചുപോയി, പ്രായം ചെന്ന് അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇവിടെ ഇരിക്കുക, നിങ്ങളങ്ങ് പോയേക്കാം, തലമുറകളെ കൈവിടത്തില്ല. റോമിലൊരു കൺവെൻഷൻ, പൗലോസ് പറഞ്ഞെന്താ, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിൻ്റെ അമ്മയ്ക്കും വന്ദനം. ഇന്ന് രാത്രി ഐസക് ഇത് പറഞ്ഞത് കൊണ്ട് പറയാം, എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. ആദ്യ രാത്രി പറ, ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരകമായി സംസാരിക്കുന്ന പുണ്യാക രക്തം അക്കാരമൊന്നുയർത്തിയാട്ടെ, എൻ്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ, എൻ്റെ തലമുറകളിൽ ഇറങ്ങട്ടെ. ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എൻ്റെ തലമുറകളിൽ. അമ്മച്ചേ, നിങ്ങളുടെ മക്കളെ കളക്ടറാക്കുവാൻ ഈ ജീവന്റെ വചനത്തിന് കഴിയും. അപ്പച്ചോ, നിങ്ങളുടെ മക്കളെ ലോകത്തിൻ്റെ പട്ടണത്തിനകത്ത് സുവിശേഷകരാക്കുവാൻ രൂപോസിന്റെ ഒരു കരമിറങ്ങിയെങ്കിൽ അലക്സാണ്ടറിന് പീലാത്തോസിന്റെ കസേരയിൽ സ്വർഗം നിർത്തിയെങ്കിൽ, ഇന്ന് രാത്രി പറ, ആ പുണ്യാക രക്തത്തിൻ്റെ ശക്തി ആറയൂരിലെ കൺവെൻഷൻ്റെ ആദ്യ രാത്രി എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങട്ടെ. വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. കോവിഡ് കാലത്ത് ആയിരങ്ങൾ മരിച്ചു വീണു, അതിൻ്റെ നടുവിൽ നമ്മളെ നിർത്തിയത് വാക്സിനല്ല, ലിമിറ്റ് ഇഞ്ചിച്ചാറല്ല, മഞ്ഞളല്ല. നിങ്ങളെ കണ്ട 2 കണ്ണുകളുണ്ടായിരുന്നു, നിങ്ങളെ പിടിച്ചുയർത്തിയ 2 കരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എഴുന്നേറ്റാട്ടെ. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, എല്ലാവരും കരമടിച്ച് ഇന്ന് രാത്രി പ്രിയ ഐസക്കിനോട് ചേർന്ന്, കുഞ്ഞുങ്ങളോട് ചേർന്ന് ശക്തമായി കരമടിച്ച് ആരാധിച്ചാട്ടെ. രീഗ ചാനക ബൗട്ട മനാതന വന്ദന, എല്ലാവരും ആറയോ ഉണരട്ടെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്.